എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശക്തമായ യു എസ് വേൾഡ് റിപ്പോർട്ട് ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും മുക്തമാകാത്ത നിലയിലാണ് വിപണി ഉള്ളത് ഇതുമൂലം ഡോളറും യു എസ് ട്രഷറി വരുമാനവും വളരെയധികം ഉയരുകയും ഈ വർഷത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഗോൾഡ് ഇടിയുന്നതിന് കാരണമാകുകയും ചെയ്തു ഇപ്പോൾ വന്ന തൊഴിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഫെഡറേഷൻ അവരുടെ ധനനയങ്ങൾ കർശനമാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സെൽ ഓഫ് ഗോൾഡിൽ ഉണ്ടാകുന്നതിന് കാരണമായത് ലോകമെമ്പാടും വീണ്ടും കൊറോണ കേസുകൾ വ്യാപിക്കുന്നതാണ് ഗോൾഡിന് അനുകൂലമായി നിൽക്കുന്ന ഒരേ ഒരു ഘടകം അതായത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫെഡറേഷൻ അവരുടെ നയങ്ങൾ കർശനമാക്കുന്നതിന് കുറച്ചുകൂടി താമസം വരുത്താൻ സാധ്യതയുണ്ട് ഇത് ഗോൾഡിന് പോസിറ്റീവായി മാറുകയും ചെയ്യും ക്രിപ്റ്റോ കറൻസികളിൽ ബിറ്റ്കോയിൻ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇന്ന് യു എസിൽ നിന്നും റിലീസ് ചെയ്ത ജോബ് ഓപ്പണിംഗ് ഡേറ്റ ഡോളറിന് അനുകൂലമായിട്ടാണ് വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ വീണ്ടും ഇടിവുണ്ടാകുകയും ചെയ്തു ഉയർന്നാലുള്ള അടുത്ത റെസിസ്റ്റൻസ് ലെവലായി പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നുമാണ് താഴ്ന്നാലുള്ള സപ്പോർട്ടിംഗ് ലെവൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചും ആയിരത്തി ആയിരിക്കും വിപണി ഇപ്പോഴും അപകട മേഖലയിൽ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തി ഒമ്പത് ഡോളർ താഴ്ന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ട്രേഡ് നടക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി രാവിലത്തെ സ്വർണ്ണവിലയായ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപതിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് നിലനിൽക്കുന്നത് ഇനി വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളതൊന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ഗോൾഡ് മാർക്കറ്റിന്റെ പുതിയ പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്